നമസ്കാരം സുഹൃത്തുക്കളെ, ബാലാജി ശർമ്മയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ മഹാമാരി നമ്മളെങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്? അതിനിടയിൽ നമുക്ക് ആകപ്പാടെ കിട്ടുന്ന ഒരു ഉല്ലാസം എന്ന് പറയുന്നത് ഇതുപോലുള്ള നർമ്മസല്ലാപങ്ങൾ, നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരാൻ ഒരവസരം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഹായ് അഞ്ജിത, ഹായ് ആൻ്റണി, ഹായ് സിമി രാജൻ, ഹായ് സജൻ തോമസ്, ശ്യാം ഹരി, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ പോകുന്നു കോവിഡ് കാലഘട്ടമൊക്കെ? ഈ കോവിഡ് വന്ന സമയത്ത്, അതായത് ഈ കൊറോണ കാലഘട്ടം ലോക്ക്ഡൗണൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേ ആദ്യം എല്ലാവരും ഒന്ന് സ്റ്റക്ക്ഡൗൺ ആവുന്ന പോലെ ഞാനും ഒന്ന് സ്റ്റക്ക്ഡൗൺ ആയി. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ കരകയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ട്രിവാൻഡ്രത്തൊക്കെ ഇപ്പോഴും ഒരുപാട് കേസുകളുണ്ട്. നോട്ട് ഓൺലി ട്രിവാൻഡ്രം, സമ്പർക്കം വഴി ഒരുപാട് പേര് രോഗികളായി വരുന്നുണ്ട്. പക്ഷേ ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇതൊരു വലിയൊരു എന്താ പറയണേ ഒരു ജീവനെടുക്കുന്ന ഒരു വലിയൊരു വ്യാധിയൊന്നുമല്ല. ഇതിനുടനെ തന്നെ വാക്സിനൊക്കെ കണ്ടുപിടിച്ച് നമ്മളിതിൽ നിന്നൊക്കെ കരകയറി മുന്നോട്ട് വരുമായിരിക്കും. സന്തോഷ് കൃഷ്ണ, ഹായ് ബാലാജിയുടെ സുഖമാണ്, സുഖമാണ്. സജിത സുരേഷ് ഹായ്, സിബി വർഗീസ്, അരുണപ്പു പള്ളിയത് ഹായ്, ജൂബി ജോൺസൺ ഹായ്. വിശേഷങ്ങൾ, വിശേഷങ്ങൾ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ സമയങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മൗനരാഗം എന്ന് പറയുന്നൊരു സീരിയൽ ഏഷ്യാനെറ്റിൽ വരുന്നുണ്ട്, നിങ്ങളെല്ലാം കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് വീണ്ടും ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്, വീണ്ടും ടെലികാസ്റ്റ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടെ പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത്. അതിനകത്തൊരു പെൺകുട്ടിയെ ഇഷ്ടമല്ലാത്ത ഒരച്ഛൻ, എന്നാൽ നേരെ ഓപ്പോസിറ്റാണ് ജീവിതത്തിൽ. എനിക്കൊരു മോളാണ്. അപ്പോൾ കഥാപാത്രങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളതനുസരിച്ച് അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ മൗനരാഗം എന്നുള്ളൊരു സീരിയൽ മാത്രമേ ഇപ്പോൾ ഷൂട്ടിങ്ങിലായിട്ടുള്ളൂ. ബാക്കി സിനിമകളൊക്കെ എന്ന് പറയുന്നത് എല്ലാം അറിയാമല്ലോ നിങ്ങൾക്ക്. ഇനിയിപ്പം എന്നാണ് സിനിമകളൊക്കെ ഇനി പുനരാരംഭിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു വർഷം ഇങ്ങനെ തന്നെ പോവുമായിരിക്കും. എന്തായാലും സ്വീകരണ മുറിയിൽ നിങ്ങളെ കാണാൻ ഈ സീരിയൽ കൊണ്ടെങ്കിലും സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഷുജ ബീഗം, സുവിനേഷ് മംഗലശ്ശേരി, ഷിജു ഫസലുദ്ദീൻ, രാജ രാജ, ശ്രീനിവാസൻ കല്ലരിക്കൽ. ലാലേട്ടനെ പറ്റി ഒരു വാക്ക് പറയാമോ? ലാലേട്ടനെ കുറിച്ച് എന്താ പറയുക? ലാലേട്ടൻ നമ്മുടെ ചങ്കല്ലേ, ചങ്കാണ്, ചങ്കിടിപ്പാണ്, നമ്മുടെ എല്ലാം എല്ലാമാണ്, നമ്മുടെ അമ്മയുടെ പ്രസിഡൻ്റാണ്, മോറോവർ നമ്മുടെയൊക്കെ ഒരു വലിയൊരു ജ്യേഷ്ഠ സഹോദരനാണ്. എനിക്ക് വലിയൊരു സന്തോഷം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഈ ലോക്ക്ഡൗൺ സമയത്ത് ഡയറക്റ്റ് ചെയ്തായിരുന്നു, വീണ്ടും ചില വീട്ടുകാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അത് ലാലേട്ടൻ്റെ പേജിലൂടെ അത് ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അത്രയ്ക്കും മഹാമനസ്കനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ലാലേട്ടൻ മാത്രമല്ല, മമ്മൂക്കയും ഈ പറഞ്ഞുള്ള സിനിമയിലുള്ള അധികായകന്മാരെല്ലാവർക്കും അവരുടേതായ സ്നേഹം സഹനടന്മാരോടുണ്ട്. അഞ്ജിത കെ എം, ആ ചേച്ചിയെ ഇഷ്ടപ്പെടുന്ന സീൻ കാണാനായി കട്ട വെയിറ്റിംഗ്. ഏത് ചേച്ചിയെ? മറ്റേ കല്യാണിയാണോ? കല്യാണിയെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഇഷ്ടമാകുമെന്നാണ് എനിക്കും തോന്നുന്നത്. എനിക്കറിയില്ല ഏട്ടാ കഥാഗതി എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. പെട്ടെന്നുടന്ന് മെസ്സേജസ് വരുന്നുണ്ട്. എൻ്റെ മക്കൾ ആദിക്കും അച്ചുവിനും ഒരു ഹായ് തരാമോ? അക്ഷയ്, മക്കളായ ആദിക്കും അച്ചുവിനും എൻ്റെ വക ഒരു ഹായ്. പിന്നെ അഭിജിത്ത് ഹായ് തരോ? എല്ലാവരും ഹായ് ഞാൻ തന്നുകൊണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വിശേഷങ്ങളിലും പറഞ്ഞു ബോറടിപ്പിച്ചുകൊണ്ടിരിക്കും. ഖദീജ ഉമർ ഹായ്, സുൽഫിക്ക സുഖമാണോ, യാസിർ ഒറ്റപ്പാലം ഹായ്, കല്യാണിയെ സ്നേഹിക്കണം. ഈ കഥാപാത്രം കല്യാണിയെ സ്നേഹിക്കണമല്ലോ, അതായിരിക്കുമല്ലോ കഥയുടെ ഒരു അവസാനമായിട്ട് വരുമ്പോഴത്തേക്കും ഈ കഥാപാത്രം കല്യാണിയെ സ്നേഹിക്കും എന്ന് വിശ്വസിക്കാം. അയാൾക്ക് വീണ്ടും വിചാരം ഉണ്ടാവും. പ്രകാശൻ എന്ന് പറയുന്ന ഇപ്പോൾ അയാൾക്കൊരു വീണ്ടും വിചാരം ഇല്ലാതെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്കൊരു വീണ്ടും വിചാരം വരുമായിരിക്കും. ശ്രീഹരിയാസ് നെടുമ്പറമ്പിൽ, മണിച്ചേട്ടനുമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ കൂടിയും മണിച്ചേട്ടനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. വളരെ എന്താ പറയുക, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു സ്നേഹം വിതറുന്ന ഒരു പെരുമാറ്റമായിരുന്നു. നന്ദൻ ചേട്ടൻ ഹായ് ചേട്ടാ, അഫ്സാർ ഉണ്ണിച്ചിറം കണ്ടി ഹായ്, ലാൽ ഹാപ്പി, ഏട്ടാ സുഖമാണ്, സുഖമാണ്. നവ്യ ജഗദീഷ് ഹായ്, വീണ ബിനോയ് ഹവ യു, മൂവി ഓർ സീരിയൽ ആണോ ഇതെന്ന്? ആക്ടിങ് എളുപ്പം? ആക്ടിങ് എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണ്. അതിനകത്ത് എളുപ്പ വഴികളൊന്നും കുറുക്കു വഴികളൊന്നും ഇല്ല. കഥാപാത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് പോവുക. പിന്നെയും സിനിമയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സാവകാശമൊക്കെ കിട്ടും. കുറച്ചുകൂടെയൊക്കെ നമുക്ക് എന്താ പറയുക, ഒരുപാട് സീൻസൊന്നും എടുക്കുന്നില്ല. അപ്പോൾ സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് സീൻസ് എടുക്കുമ്പോൾ നമ്മളൊന്ന് ടയർഡായി പോവാം. കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ ചിലപ്പം നമുക്ക് ഒരു സ്പീഡിൽ കാര്യങ്ങളൊക്കെ സ്പീഡിൽ പോകുന്നുണ്ട്. പിന്നെ കഥാപാത്രം ഇങ്ങനെ വലിച്ചു നീട്ടുമ്പോൾ ഉണ്ടാകുന്ന ചില ഇതൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ആക്ടിങ് എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഹായ് സർ, ഐ എം തമിൽ, പെട്ടെന്ന് പോകുന്നു.
ഷീബ സുഖമാണോ, മൗനരാഗം കാണാറുണ്ടോ എന്ന് അഖില പറഞ്ഞിരിക്കുന്നു. താങ്ക് യു വിജിത അനീഷ് ചേട്ടാ, വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസൻ ബാബു വഴപ്പാട്ടൽ ഹലോ, സുമേഷ് കളുകലുണ്ടി കടലുണ്ടി അസുഖമാണോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഈ ഇപ്പോഴത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയണേ, ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സിനിമകളുടെ വിശേഷമൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുക. എന്തായാലും മൗനരാഗം എന്ന് പറയുന്ന സീരിയൽ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഈ പറഞ്ഞ പോലെ മറ്റു ഭാഷകളിലൊക്കെ അത് വലിയ ഹിറ്റായിട്ടുള്ളൊരു സീരിയലാണ്. സീരിയലിൻ്റേതായ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതിനകത്തൊരു ഒരു എന്താ പറയുക, എന്തോ ഒരു അട്രാക്റ്റീവ് എലിമെൻ്റ് ഉണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു. എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. അത് നന്നായിട്ട് നിങ്ങളൊക്കെ വെറുത്തിരിക്കുന്നു എന്ന വിശ്വാസവും എനിക്കുണ്ട്. അപ്പോൾ ആ വെറുപ്പാണ് നമ്മുടെ ഒരു സന്തോഷം. പ്രണവ് VFC ലോക്ക്ഡൗൺ എങ്ങനെയുണ്ട്? ലോക്ക്ഡൗൺ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലിരിപ്പാണ്. വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ ബോറടിച്ചപ്പോഴത്തേക്കും ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമൊക്കെ ഡയറക്റ്റ് ചെയ്തു. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ബാലാജി ശർമ്മ എന്നുള്ള പേരിൽ. അതിനകത്ത് നമ്മളിങ്ങനെ ഷോർട്ട് ഫിലിംസൊക്കെ ഡയറക്റ്റ് ചെയ്തു, ബാക്കി പരിപാടികൾ ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ ഇട്ടിരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും കാണണം സൗകര്യമുള്ളപ്പോൾ. പിന്നെ മൗനരാഗം എന്ന് പറയുന്ന നമ്മുടെ സീരിയലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അജിത് കുടവണ്ണു വൺ സിനിമാ സെറ്റിൽ ഞാനും ഉണ്ടായിരുന്നു, ജൂനിയർ ആർട്ടിസ്റ്റ് MLA വിഷയത്തിൽ. ഹായ്, നമസ്കാരം അജിത്തെ. വണ്ണൊക്കെ ഉടനെ ഇറങ്ങേണ്ട സമയമായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാം, ഇതൊക്കെ വണ്ണൊക്കെ ഇനി എന്നാണ് റിലീസെന്ന് പറയാൻ പറ്റുന്നില്ല. സിനിമയോ സീരിയലോ ഡയറക്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിന് ഇപ്പം കോവിഡ് വരുമെന്ന് ആരെങ്കിലും മുന്നിൽ കണ്ടായിരുന്നു, പക്ഷേ വന്നു. നമ്മളൊന്നും ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്തൊരു അസുഖം നമ്മളിങ്ങനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇനി അങ്ങോട്ടുള്ള ഒരു പ്ലാൻസും ഇല്ല, നോ പ്ലാൻസ് യെറ്റ്. എന്ത് വരുമോ അത് ചെയ്യും, അത്രയേ ഉള്ളൂ. മൗനരാഗം കഥാപാത്രം കൊള്ളാം. താങ്ക് യു രതീഷ്. സമോത്ത്, ഹായ് ബാലേട്ട് അസുഖമാണോ? ഹായ് സമോത്ത്, നമസ്കാരം. ശാന്തകുമാർ, പ്രകാശ് പായ് അഭിനയം സൂപ്പറാണ്, ബിഗ് സല്യൂട്ട്. താങ്ക് യു ശാന്തകുമാർ. ജമീല ലാബ്സ്, ഷോർട്ട് ഫിലിം വിജയിക്കട്ടെ. ഷോർട്ട് ഫിലിം ഒരുപാട് പേര് കണ്ടു, പറ്റുമെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. രണ്ട് ഷോർട്ട് ഫിലിം ബാലാജി ശർമ്മ എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്, ഒന്ന് കാണണം. രൂപ റജിൻ, ഹായ് സുഖമാണോ? അഭിജിത്ത് TVMലാണോ? അതെ, TVMലാണ്. TVM ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ഇപ്പം, അറിയാമല്ലോ. ഈ പൂവാറും സോറി പൂന്തുറയൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ച് ഇതൊക്കെ നമ്മൾ കരകയറുമെന്ന് വിശ്വസിക്കുന്നു. പ്രവീൺ കുട്ടന, കുച്ചൂർ ലാൽ, ഹാപ്പി സർ, ജൈമി, അനിൽ ജഗദീഷ്, അനില ജഗദീഷ്, ഹായ് ചേട്ടാ, ഹായ് നമസ്കാരം. ആര്യ അർച്ചിത, ആക്ടിങ് സൂപ്പർ, താങ്ക് യു. അശ്വതി, അരുൺ, സൈനു, ബാബു, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങളുടെയൊക്കെ കൊറോണ കാലഘട്ടമൊക്കെ എങ്ങനെ പോകുന്നുണ്ടല്ലേ? ആരും ഡെസ്പറേറ്റ് ഒന്നും ആവണ്ട, മനസ്സിനെ പോസിറ്റീവായിട്ട് വയ്ക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. നമ്മളിതുവരെ പുറം കണ്ടുകൊണ്ട് പുറം ലോകം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അകം കണ്ടുകൊണ്ട് അകത്തോട്ടൊന്ന് നോക്കൂ, മനസ്സ് ശാന്തമാക്കി വെച്ചിരിക്കൂ. നമ്മുടെ ഈ പറഞ്ഞ പോലെ ദിസ് വിൽ ഓൾസോ പാസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഇതെല്ലാം പാസ്സാവും, ഈ ദിവസങ്ങളും ഒക്കെ കടന്നു പോവും. പിന്നെ വീട്ടിലെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമാണ്. ബാക്കിൽ രണ്ട് പ്ലാവൊക്കെ ഉണ്ട്, അതിൽ നിന്ന് രണ്ടു മൂന്ന് ചക്കയെ കടത്തിട്ട് ചക്ക പുഴുക്ക്, ചക്കക്കറി, ചക്ക എന്താ പറയണേ, ചക്കക്കുരു തോരൻ, ചക്കക്കുരു ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫുഡുകളൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഒത്തിരി ചക്കയാവാതിരിക്കാൻ നോക്കണം. ജ്യോതി ഗണേഷ് പറയുന്നു, ചേട്ടാ കല്യാണിയോട് അല്പം അനുകമ്പ കാണിക്കൂ. കല്യാണിയോട് അനുകമ്പ കാണിക്കുമായിരിക്കും ഈ പ്രകാശൻ എന്ന് പറയുന്ന ആളെ. ഞാനല്ല, ഞാൻ ആ കഥാപാത്രം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പ്രകാശൻ എന്ന് പറയുന്ന വൃത്തികെട്ട മനസ്സെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അയാൾക്കും ഒരു നല്ല മനസ്സ് ഉണ്ടാവാം, അദ്ദേഹം അനുകമ്പ കാണിക്കും എന്നൊക്കെയാണ് എനിക്കും തോന്നുന്നത്. കഥ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ പോകുന്നത്. ആരോരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ പ്രകാശനെ ചിലപ്പം ഹെൽപ്പ് ചെയ്യുന്ന കല്യാണി ആയിരിക്കാം, അത് അയാൾ റിയലൈസ് ചെയ്തിട്ട് വരുമായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ കഥ, സീരിയൽ കഥകൾ അങ്ങനെയൊക്കെയാണല്ലോ. അനു സുരേഷ്, ആയി ചേട്ടാ സുഖമാണോ? ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ആക്ടിങ് സൂപ്പർ. താങ്ക് യു അനു, താങ്ക്സ് എ ലോട്ട്. എവിടെ വെച്ചാണ് കണ്ടത് അനു? നമ്മളെവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടോ? ജിനി വിനോദ്, ഹായ് സുഖമാണോ? എല്ലാവരും സുഖമാണെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. അനീഷ് ബൂത്തോ, മെഹവിൻ ഒരു ഹായ് കൊടുക്കാം. മെഹവിന് ഒരു ഹായ്. സന്തോഷ്, ഹായ്. നിതുഷ, പി കെ എം എൽ, ബാലാജിയുടെ സുഖമാണ്, സുഖമാണ്. അഭിജിത്ത് TVMലാണോ? TVMലാണ്. അഖില സതീഷ്, നമസ്കാരം. അഖിൽ സതീഷ്, ചക്ക വെറുതെ ഈ ലോക്ക്ഡൗണിൽ എങ്ങനെയാണ് കഴിക്കുന്നത്? ലോക്ക്ഡൗണിൽ ചക്ക എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് അത് കുക്ക് ചെയ്ത സാധനം ചക്കപ്പുഴുക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും. അഭിജിത്ത് TVMലാണോ? സായുജ്യ സാധനം, ഹായ്. സിമി ഷാജു, ഹായ്. അഖില കെ കെ, കല്യാണി ഒന്ന് സ്നേഹിച്ചൂടെ? കല്യാണി സ്നേഹിക്കുമായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് കല്യാണിയോടും ആ കഥാപാത്രത്തിനോടൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പ്രകാശന് എന്താണെന്ന് അറിയാം, അയാളുടെ മനസ്സിൽ പാകലേ അറിയാവും. സിന്ധു അശോകൻ, ഹലോ ബാബു, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. സോനു കുന്നേൽ, ഫോൺ നമ്പറും തരാമോ? ഫോൺ നമ്പർ എൻ്റെ ഇൻബോക്സിൽ വന്ന് മെസ്സേജ് ചെയ്തു, ബാലാജി ശർമ്മ എന്നുള്ള FB പേജ് ഉണ്ട്, അതിനകത്ത് വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നാൽ അതിനൊക്കെ റിപ്ലൈ തരാം കേട്ടോ. സത്യൻ അന്തപ്പറമ്പിൽ, ഹായ് യു, ഹായ് ഹായ് ഹായ്.
ഈ ഹായ് 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 എല്ലാവർക്കും ഹായ്, സുബ്രഹ്മണ്യ അയ്യർ ഹായ്. അപ്പോൾ വിശേഷങ്ങൾ ഇത് മാത്രം, വിശേഷങ്ങളെന്ന് പറയാൻ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മഹാമാരിയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി പഴയ പോലെ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ ഒന്ന് കറങ്ങി നടക്കാനുള്ളൊരു മോഹം, ഒരു വട്ടം കൂടിയൻ എന്നൊക്കെ പറഞ്ഞ ആ പാട്ട് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. നമ്മൾക്ക് ഈ ആൾക്കൂട്ടത്തിലും അമ്പലത്തിലും ഒക്കെ പോയി ഒരു 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 എന്താ പറയുക, ഒരു മാളിലൊക്കെ ഒന്ന് പോയി ഒരു ബീച്ചിലൊക്കെ പോയിരുന്ന് രണ്ട് കപ്പലിൻ്റെയൊക്കെ തിന്ന് അങ്ങനെയുള്ളൊരു ദിവസം തിരിച്ച് വരട്ടെ, അങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ തിരിച്ച് വരുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ തന്നെയാണല്ലോ, അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൗനരാഗം എന്ന് പറയുന്ന ഒരു സീരിയൽ വരുന്നുണ്ട് ഏഷ്യാനെറ്റിൽ, 8:30 അതെല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് ഞാനൊരു പ്രധാന കഥാപാത്രം, പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നാണ്, നെടുന്തൂണാണ് സീരിയലിൻ്റെ പ്രകാശൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു കഥാപാത്രം ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഞാനിപ്പോൾ ഏഷ്യാനെറ്റിൽ ലൈവ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ കഥാപാത്രം കാണുന്നു, നിങ്ങൾക്കെല്ലാവർക്കും ആ കഥാപാത്രത്തിനോട് ഒരു ചെറിയ അമർഷവും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അഭിനയത്തെക്കുറിച്ച് കുഴപ്പമില്ല എന്നുള്ള കമൻസ് ഇതൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏലിയാസ് ജി തരകൻ ചോദിക്കുന്നു, എന്നാൽ ഷൂട്ടുണ്ട്, ഷൂട്ട് നാളെ മുതൽ വീണ്ടും തുടങ്ങും. ഇടയ്ക്ക് വീണ്ടും ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്തു, അപ്പോൾ നാളെ മുതൽ വീണ്ടും ഷൂട്ട് തുടങ്ങും. എന്തായാലും നിങ്ങൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ മൗനരാഗത്തിലെ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമാറാണ് നമ്മുടെ ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ പാലിച്ചുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണുഗോപാൽ, സൂപ്പർ ആക്ടർ യു, താങ്ക് യു, താങ്ക് യു വേണുഗോപാൽ ജി. പുതിയ ഫിലിമുണ്ടോ? പുതിയ ഒരുപാട് ഫിലിമുകൾ റിലീസാകാനുണ്ട്. വൺ എന്ന് പറഞ്ഞ മമ്മൂക്ക പടമായിരുന്നു റിലീസ് ചെയ്യാനുണ്ടായിരുന്നത്. ജാലിയൻ വാലാബാഗ്, ചതുർമുഖം എന്ന് പറഞ്ഞ കുറേ സിനിമകളുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഇനി എന്നാണ് റിലീസെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നീതു, പ്രതീക്ഷയിലും സൂപ്പറാകുന്നുണ്ട് സീരിയൽ. ആ ഓക്കെ, താങ്ക് യു, താങ്ക്സ് അലോട്ട്. സായുജ്യ സാധനം, നെഗറ്റീവ് റോൾസ് അടിപൊളിയാണ്, താങ്ക് യു. പോസിറ്റീവ് റോൾസും ഇനി ചെയ്യും, പോസിറ്റീവ് റോൾസൊക്കെ വരട്ടെ. ഫിലിം ഏതെങ്കിലും ഉണ്ടോ? ഫിലിം ഞാൻ പറഞ്ഞില്ലേ, വൺ, ജാലിയൻ വാല ബാഗ്, ചതുർമുഖം എന്നുള്ള സിനിമകളൊക്കെയാണെന്ന് റിലീസ് ചെയ്യാനുണ്ടായിരുന്നത്. അതൊക്കെ ഈ കൊറോണ കാരണം എവിടെയാണ് എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല. ലാസ്റ്റ് റിലീസായ പടം ഫോറൻസിക് ആണ്, അതിനകത്ത് ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോറൻസിക് അത്യാവശ്യം നന്നായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊറോണ കയറി വന്ന് നമ്മളെല്ലാവരെയും ഒന്ന് അവതാളത്തിലാക്കിയത്. ധന്യ രാജേഷ്, സൂപ്പറാണ് കേട്ടോ, താങ്ക് യു. അഖിൽ സതീഷ്, സേഫാണോ? സേഫാണ്, ആസ് ഇറ്റ് ഈസ് വീട്ടിൽ നിന്ന് വെളിയിറങ്ങാത്തടത്തോളം കാലം സേഫാണ്. പിന്നെ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി മാത്രം ഒന്ന് ഇതായിട്ട് പോകുന്നു എന്നുള്ളേ ഉള്ളൂ. ക്രൂരനാണോ? മിനി മനു മോഹൻ ചോദിക്കുന്നു, ചേട്ടൻ ഒത്തിരി ക്രൂരനാണോ? എന്ത് തോന്നുന്നു, ക്രൂരത എൻ്റെ കണ്ണിൽ കാണുന്നില്ലേ? ക്രൂരനായിരിക്കും, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത്. വെറും പാവമാന്നേ, പാവങ്ങൾക്കാണ് ക്രൂരനായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത്. അമലു രാജേഷ്, നെഗറ്റീവ് റോളാണെങ്കിലും ആക്ടിങ് സൂപ്പറാണ്, താങ്ക് യു അമലു, താങ്ക്സ് അലോട്ട്. അഖില കെ കെ, അഭിനയം സൂപ്പറാണ്, താങ്ക് യു. ഇതെല്ലാം അഭിനയമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും വിജ്ഞാനവും വിവരവും ഉള്ള മലയാളികൾക്ക് വളരെ സന്തോഷം. പണ്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഭയങ്കര നെഗറ്റീവിറ്റിയോട് നോക്കും എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഒരു അഭിനയമാണ് എങ്കിൽ കൂടിയും ഇയാൾക്ക് ഇയാളുടേതായ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. ഈ പ്രകാശനെ അയാൾ ആരുടെ മുമ്പിലും താഴ്ന്നും കൊടുക്കത്തില്ല. പിന്നെ അയാളുടെ ഒരിട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ അമ്മ കാരണമാണെന്ന് തോന്നുന്നു അയാളുടെ മനസ്സിങ്ങനെ ഇതാക്കി പോയത്. എനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തിൻ്റെ ആ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ അമ്മ സ്പിരിറ്റ് കയറ്റിയിട്ട് പെൺമക്കളെ ഇഷ്ടപ്പെടേണ്ട എന്നൊക്കെ പറയുന്നു. എന്തായാലും ഒരു അസ്വാഭാവികമായ ഒരു കഥാപാത്രമാണ്. അസ്വാഭാവികം എന്ന് പറഞ്ഞ കഥാസന്ദർഭങ്ങളിലൂടെ പോകുമ്പോൾ ഇത്തിരി അസ്വാഭാവികതയൊക്കെ ഉണ്ടാകും. എന്തായാലും ഇയാൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് തോന്നുന്നു. ബാബു കെ, നീലി എന്ന ഫിലിമിൽ ഞാൻ കണ്ടിരുന്നു ചേട്ടനെ, എൻ്റെ ഭാര്യ അഭിനയിച്ചിട്ടുണ്ട്. പോലീസ് വേഷത്തിൽ ഒല്ലൂർ സ്റ്റേഷനിലുള്ള ഷൂട്ടിംഗ്, സാറേ സാറേ ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ചോര വരുന്നു എന്ന് പറയുന്ന കോൺസ്റ്റബിൾ മമതാ മോഹൻദാസ് ഉള്ള സീൻ. ഓ ഓക്കെ ഓക്കെ. അൽത്താഫ് റഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് സംവിധാനം ചെയ്ത നീലി എന്ന സിനിമ നല്ല സിനിമയായിരുന്നു. അഭിനയം സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രമീള സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുനിത സേഫാണല്ലോ, സേഫാണ്. അഭിജിത്ത് ടി വി എമ്മിലാണ്, ടി വി എമ്മിലാണ്. വേണുഗോപാൽ നാട് ടി വി ട്രിവാൻഡ്രത്താണ് വേണുഗോപാൽ. എന്താണ് ഗായത്രി നമ്പ്യാർ, റബോക്ക സന്തോഷ്, എനിക്കറിയില്ല റബോക്ക സന്തോഷ് ആരാണെന്ന്. ഷീന സജിത് ഹായ്. ടിറ്റു ഫിലിപ്പ്, ഐ ലവ് യു, താങ്ക് യു, ഐ ലവ് യു ടു. രാജില ഷാജി ഐ, സുഖമല്ലേ, സുഖമാണ്. അഖിൽ സതീഷ് പുതിയ പടം ചെയ്യുന്നുണ്ട്. പുതിയ പടം ഇപ്പോൾ ഒന്നും ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നില്ല, നടന്ന സിനിമകളുടെ തന്നെ കുറച്ച് ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞിട്ട് തുടങ്ങുമെന്നുള്ള വിശ്വാസത്തിൽ ആ ഒരു നിശ്വാസത്തിലിരിക്കുകയാണ്. സജർ സൂപ്പറാവുന്നുണ്ട് ആക്ടിംഗ് എന്ന് ജോയ് പറഞ്ഞിട്ടുണ്ട്. ജൂബി ജോൺസൺ, യു ആർ എ വെരി ഗുഡ് ആക്ടർ, വില്ലൻ റോൾ ഒന്ന് മാറ്റിപ്പിടിക്കൂ. തീർച്ചയായിട്ടും ജോബി, എനിക്ക് വില്ലൻ റോളുകൾ മാറ്റി നല്ല വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് കോമഡി സ്റ്റാറിൽ ഒരു കോമഡി പരിപാടിയായിട്ടൊരു ഗസ്റ്റായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരിക്കും. ഹ്യൂമറൊക്കെ നമുക്ക് വഴങ്ങുമെന്ന് തന്നെയാണ് വിശ്വാസം. വരട്ടെ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ദൈവങ്ങൾ കൊണ്ട് തരട്ടെ, സിനിമകളിൽ കിട്ടുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള. ഗായത്രി എം നമ്പ്യാർ, എബൌട്ട് ശ്രീറാം രാമചന്ദ്രൻ.
എബൌട്ട് ശ്രീറാം രാമേന്ദ്രനെ കുറിച്ച് ഞാൻ പറയാം ഞാൻ ആരാണ്. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി പരിചയമില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ്? സാരു, ശിവശങ്കരൻ, ഐച്ചേട്ട, സിന്ധു, അശോകൻ, ഹലോ. അണ്ണാ, ഈ ഗിരീഷ് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, ഒരു ഹായ് കൊടുത്തേക്ക്, പാവമല്ലേ. ഹായ് ഗിരീഷ്, എവിടെയാണ് ഗിരീഷ്? ഗിരീഷിനെ കണ്ടില്ലല്ലോ. ഏത് ഗിരീഷ്? നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ, മൗനരാഗത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഗിരീഷ് ആണോ? ആയിരുന്ന. ഹലോ സാർ, ടിറ്റോ ഫിലിപ്പ്. എന്നാൽ ഇപ്പോൾ പരിപാടി, ഇപ്പോൾ പരിപാടി ചാറ്റിങ്, നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ലൈവിൽ, അത്രയേ ഉള്ളൂ. ബൈജു കുട്ടിയാടി, എനിക്കിഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. താങ്ക് യു സെബാസ്റ്റ്യൻ. ഹായ് 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 വിട്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയൂ. കൺഗ്രാറ്റ്സ്, ഗോഡ് ബ്ലസ് യു എന്ന് അഖിൽ സതീഷ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഗോപിക ബീമിൻ, സൂപ്പർ ആക്ടിങ്, താങ്ക് യു. വാട്ട് അബൌട്ട് യുവർ ഫാമിലി? യെസ്, ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. സോനാമോൾ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, എൻ്റെ മോളുണ്ട്. ബാബു കെ, നീലി ഫിലിമിൽ എൻ്റെ മൂത്ത മകൾ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ ബാബു, നല്ല കാര്യം. ഇനിയും ഒരുപാട് അവസരങ്ങൾ ഒരുപാട് സിനിമകളിലും സീരിയലിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനൊക്കെ കെട്ടട്ടെ. സുനിത വിജിത്ത്, ഹായ്. എലിയാസ് പൗലോസ്, ഹായ്. സന്തോഷ്, സെബാസ്റ്റ്യൻ, രതീഷ്, രവീന്ദ്രൻ, എല്ലാവർക്കും ഹായ്. സുഖമാണോ ബ്രോ? ടിറ്റോ ഫിലിപ്പ് ചോദിക്കുന്നു. സുഖമാണ് ബ്രോ. കോമഡി സ്റ്റാർ വന്നത് കണ്ടു ഞാൻ, ചേട്ടൻ നന്നായിട്ടുണ്ട് പോലീസ് വേഷം. താങ്ക് യു ബാബു, താങ്ക് യു. ജിനു മറിയം ജോയ്, സൂപ്പർ ആവുന്നുണ്ട് ആക്ടിങ്, താങ്ക് യു. സുമാ, ഗിരീഷ്, ഗിരീഷ് ആറ്റിങ്ങൽ, അതെ നമ്മുടെ ഗിരീഷ് ആറ്റിങ്ങൽ, മൗനരാഗത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ഗിരീഷ് ആറ്റിങ്ങൽ ഇതാ ലൈവിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രശ്മി രാജൻ, നമസ്കാരം ചേട്ടാ. ലോക്ക്ഡൗൺ ടൈമിൽ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തെന്ന് കേട്ടു, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ആ ലോക്ക്ഡൗൺ സമയത്ത് ഞാനൊരു 3 ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു. ഒന്ന് ഒരു ഇൻ്റർനാഷണൽ ലോക്ക്ഡൗൺ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്, 2 സാധനം കയ്യിലുണ്ടോ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം, 3 വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. 3 ഈ 6-7 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളാണ്, ഹ്യൂമറാണ് സാധനങ്ങൾ. ഇതെല്ലാം ദൈവം അനുഗ്രഹിച്ച് നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ബാലാജി ശർമ്മ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് ബാലാജി ശർമ്മ എന്നുള്ള യൂട്യൂബ് ചാനലിൽ കുറേ പരിപാടികൾ ഞാൻ എല്ലാ ആഴ്ചയും ഓരോരോ പരിപാടികളുമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ മൗനരാഗത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പിന്നാമ്പുറമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ സേതു അമ്മയായിട്ട് ഞാനൊരു ഫൺ ചാറ്റ് ചിറ്റ് ചാറ്റ് ഷോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. ജെയിൻ ആൻഡ് സിൽഫ്, നല്ല പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വില്ലൻ വേഷങ്ങൾ താങ്കളുടെ മുഖത്തിന് ചേരുന്നില്ല, എൻ്റെ മുഖത്തിന് ചേരുന്നില്ലെങ്കിലും ചേരുന്ന രീതിയിൽ ഞാൻ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. താങ്ക് യു സുനിത വിജിത്ത്, ആക്ടിങ് സൂപ്പർ. താങ്ക് യു ചേട്ടൻ, സൂപ്പർ ആക്ടിംഗ് ആണെന്ന് സതീഷ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സതീഷേ. ഹമീദ് മോൻ പരിചയപ്പെടുത്തു മക്കളെയും എല്ലാവരും. ഞാൻ അപ്സ്റ്റേഴ്സിൽ മോളിലിരിക്കുകയാണ്, എൻ്റെ കൊച്ചുമോളാണ്, മോൾ വളരെ കൊച്ചുകുട്ടിയാണ്. അവൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ലൈവ് നടക്കില്ലൊന്നും നടക്കില്ല. ടിറ്റോ ഫിലിപ്പ് പറയുന്നു, ഐ ആം ക്ലോസ് ഫ്രണ്ട് ഓഫ് സുരോജ്, ഐ നോ യു. സുരാജിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ഓക്കെ, താങ്ക് യു. സുരാജാണോ സൂരജാണോ? ജിനു മറിയം, ഹലോ. റോഷൻ എസ് കരീം, വിച്ച് ഈസ് യുവർ ന്യൂ ഫിലിം സർ? ഞാൻ പറഞ്ഞില്ലേ, 1 എന്നുള്ളൊരു മമ്മൂക്ക സിനിമയിൽ ഒരു കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അതായിരുന്നു റിലീസാവാൻ ഉള്ളത്. പക്ഷേ ഇതിപ്പോൾ എന്നാണ് റിലീസ് എന്നൊന്നും ഒരു പിടുത്തമില്ല. ജിനു മറിയൻ ജോയ്, ഹലോ. അഖിൽ സതീഷ്, ബ്രോ ഐ ലൈക്ക് യു വില്ലൻ വേഷം, താങ്ക് യു. പ്രഗതി സുധീഷ്, ഐ സർ, സൂപ്പർ ആക്ടിങ്, താങ്ക് യു. ഹരീസ് കൊല്ലം, നൈസ് കിഡു, എനിക്കിഷ്ടമായി, താങ്ക് യു. സ്മൈൽ സൂപ്പർ, താങ്ക് യു. വിനീഷ് കൊട്ടക്കാട്, ഹായ്. അനിൽസിൽ സൂപ്പർ ആക്ടിംഗ് ആണ്, താങ്ക് യു. മൗനരാഗൻ സീരിയൽ തകർത്ത് അഭിനയിക്കുന്നുണ്ട് ചേട്ടൻ എന്ന് ബാബു കെ എം പറയുന്നു, താങ്ക് യു. ഓക്കെ വിഷ്ണു, സരിത, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അഞ്ചു, മിനീഷ്, സാഗരൻ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിലെ നായകൻ പുതിയ നായകനാണോ? ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ എന്തോ മോഡലിങ്ങും ഒക്കെ, തമിഴ് നടൻ, തമിഴാണ്, അലീഫ് എന്നാണ് പേര്. പുള്ളി പുതിയ ആളാണ്, ആദ്യത്തെ ആണെന്നാണ് പുള്ളിയുടെ വർക്ക്. വിഷ്ണു ജയ ചടമംഗലം, ഹായ്. ഷഹിൻ ബാദുഷ, ഹായ്. സബരി ജലീൽ, ഹായ്. ഉഷ ബിനോയ്, അഞ്ചു വിനോദ്, സൂപ്പർ ആക്ടിംഗ്, താങ്ക് യു. അജേഷ് ചേട്ടാ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്, ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ജിനു മറിയം ജോയ്, സുഖമാണോ? സുഖമാണ്. അബ്ദുൾ റസാഖ്, ഹായ് ചേട്ടാ. ജോർജ് കുട്ടി, ഷിജു, ഹായ്. എല്ലാവർക്കും നമസ്കാരം. രാജരാജേശ്വരി ടെമ്പിൾ വന്നപ്പോൾ കണ്ടിരുന്നു മനു സുരേന്ദ്രൻ. ആണോ? നല്ല ടെമ്പിളാണ് കേട്ടോ കണ്ണൂർ. ഞാൻ രാജരാജേശ്വരി ടെമ്പിൾ, എനിക്കതൊക്കെ നല്ല ഓർമ്മകളായിട്ടിരിപ്പുണ്ട്. ഞാൻ കവി ഉദ്ദേശം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടെ ഞാനും സുനിൽ സുഗത ചേട്ടനും കൂടെ ഒരു കറക്കോക്കം ഒന്ന് കറങ്ങായിരുന്നു. അങ്ങനെ കണ്ണൂർ മുഴുവൻ അടിച്ച് കറക്കി. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, സിനിമയിലൊക്കെ തന്നെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന വിജീഷ് എന്ന് പറഞ്ഞിട്ട്, പുള്ളിയാണ് എന്നെ കൊണ്ട് എല്ലാ സ്ഥലത്തും പോയത്. രശ്മി രാജൻ ദൂരദർശനിലെ അലകൾ സീരിയൽ ഓർക്കുന്നു. ഓ താങ്ക് യു, എത്ര വർഷമല്ലേ രശ്മി രാജൻ. പ്രഗതി സുധീഷ്, ഹലോ സാർ, യു ആർ എ വെർസറ്റൈൽ ആക്ടർ, താങ്ക് യു. ജസ്മിൻ ഉല്ലാസ്, ഹായ്. ഓക്കെ ചേട്ടാ, ഫുഡ് കഴിക്കാൻ പോകുന്നു. ഓക്കെ, എന്താണ് ഫുഡ് ബാബു? നല്ല ഫുഡാണ്, പോട്ടെ, കഴിക്കട്ടെ. അനുമോൾ ചേട്ടൻ സൂപ്പർ ആക്ടിംഗ് ആണ് കേട്ടോ, താങ്ക് യു. ഗ്രേറ്റ് ഫാദർ സൂപ്പർ ആയിരുന്നു ബ്രോ, താങ്ക് യു. ടിറ്റോ ഗ്രേറ്റ് ഫാദറിൽ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഹ്യൂമർ നിങ്ങൾ പറഞ്ഞില്ലേ, വില്ലൻ വേഷം, വില്ലൻ വേഷം എന്നുള്ള കുടുങ്ങിക്കിടക്കാതെ ഗ്രേറ്റ് ഫാദറിലെ അനീഫ് അതേൻ എനിക്കൊരു നല്ലൊരു ഹ്യൂമർ സാധനം തന്നിട്ടുണ്ടായിരുന്നു. നല്ല ആര്യമായിട്ട്, ആര്യയുടെ ഒരു അസോസിയേറ്റ് ഓഫീസറായിട്ടായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതിനകത്തൊരു
ഒരു ജോക്ക് ഇപ്പോഴും ജനങ്ങൾ കാണും. സർ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സർ മണ്ടനല്ല സർ, സർ ഞാൻ സത്യമായിട്ടും അങ്ങനെയല്ല സർ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട്. അത് നല്ല സംഭവമായിരുന്നു, അത് നല്ലൊരു ഹിറ്റ് സിനിമയുമാണ്. മമ്മൂക്കയായിട്ടൊക്കെ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയ വലിയ സന്തോഷം. മമ്മൂക്കയായിട്ട് മാത്രമല്ല ലാലേട്ടനുമായിട്ടും ഒരുപാട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതൊക്കെ വലിയ ഭാഗ്യമുണ്ട്. ഇപ്പോൾ വീണ്ടും മമ്മൂക്കയുടെ കൂടെ വണ്ണം എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. ഇറ്റ്സ് ഗ്രേറ്റ്. അതൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നും. ഈ ലെവൽ വന്ന് ഇത്രയധികം സ്പീഡിൽ സംസാരിക്കുന്ന നിങ്ങൾ നല്ലൊരു നടനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു, താങ്ക്സ് അലോട്ട്. അത് ആര് പറഞ്ഞൊന്നും വായിക്കാൻ പറ്റില്ല. എന്തായാലും വളരെയധികം സന്തോഷം. ഞാനിങ്ങനെ പറഞ്ഞ ഭയങ്കര സ്പീഡിൽ പോകുന്നു വെച്ചാൽ ഞാൻ എല്ലാ ലൈവ് എല്ലാവരുടെയും ചാറ്റ്സിന് മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഗ്രേറ്റ് ഫാദർ സൂപ്പറായിരുന്നു. താങ്ക് യു. പോർക്കിറച്ചി മുട്ട വറുത്തത് ബാബു 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 മോനെ കൊതിപ്പിക്കല്ലേ. ഷഹീന ബാദുഷാ സൂപ്പർ ആക്ടിങ്. താങ്ക് യു. ജയലക്ഷ്മി, ജയഗനീഷ്, ഹലോ ചേട്ടാ. വിഷ്ണുജി ചടയമംഗലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആണോ? തീർച്ചയായിട്ടും. ഇനി കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കട്ടോ, നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാം. സുധീകോപ്പ ബാലപ്പ, ഏയ് സുധീകോപ്പ ദ ഗ്രേറ്റ് കോപ്പ വന്നു. നമ്മുടെ സുധീകോപ്പ നടൻ ഇപ്പോൾ ഒരുപാട് മലയാള സിനിമകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്ന, ഇപ്പോഴും ലോക്ക്ഡൗണിൽ ഒരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സുധീകോപ്പ വന്നിട്ടുണ്ട്. സുധീ, സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ? അതോ ഇപ്പം ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെ അവിടെ എറണാകുളത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഒന്ന് പറയണേ. ആദ്യ സീരിയൽ ഏതായിരുന്നു ചേട്ടാ? എൻ്റെ ആദ്യത്തെ സീരിയൽ നല്ലൊരു കഥാപാത്രമായിട്ട് ഞാൻ വന്നത് അലകളാണ്. എങ്കിലും എൻ്റെ ആദ്യത്തെ സീരിയൽ എന്ന് പറയുന്ന പടയൊരുക്കം എന്ന് പറയുന്ന പടയൊരുക്കം, യെസ് പടയൊരുക്കം എന്ന് പറയുന്ന സൂര്യ ടി വിയിൽ വന്നൊരു സീരിയലാണ്. പോലീസ് ആക്ടിങ് സൂപ്പർ ചേട്ടാ. താങ്ക് യു. വിനേഷ് കൊട്ടക്കാട്, നല്ല അവസരങ്ങൾ ലഭിക്കും, ഇനിയും വരട്ടെ, നല്ല അവസരങ്ങൾ വരട്ടെ, വന്നു ചേരട്ടെ. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് കീപ് വെയിറ്റിംഗ്, അത്രയേ ഉള്ളൂ. വരുന്നത് പോലെ, വരുന്നിടത്ത് വെച്ച് വന്ന പോലെ ചെയ്യാം, അത്രയേ ഉള്ളൂ. അജിത് ശശികുമാർ, സിബിൻ, ടിറ്റോ ഫിലിപ്പ്, മുന്നവാവ, അജിത് ശശികുമാർ, ഡൽഹി, എല്ലാവർക്കും നമസ്കാരം. മഞ്ജുഷ രാമകൃഷ്ണൻ, ഹായ്. അക്രേ എന്താണ് അംഗീകരിച്ചൂടെ? മകളെ ഒന്ന് അംഗീകരിച്ചുകൂടെ? ഓക്കെ ഓക്കെ, മകളെയൊക്കെ അംഗീകരിക്കേണ്ട ഒരു സമയം ഈ പ്രകാശിന് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാനും. അത് കഴിയുമ്പോൾ കുറച്ച് ഇമോഷണൽ സീൻസൊക്കെ അഭിനയിക്കാൻ കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ്. എന്തായാലും സിനിമകളൊന്നും ഇല്ലായിരിക്കുന്ന ഈ സമയത്ത് മൗനരാഗം പോലൊരു സീരിയലിലൂടെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് സ്വീകരണ മുറിയിൽ നിങ്ങളുമായിട്ട് കാണാനും നിങ്ങളുമായിട്ടൊക്കെ ഒരു എന്താ പറയണത് സംവദിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയാൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ദിലീപേട്ടൻ്റെ ചെറിയൊരു കട്ടുണ്ട്. ദിലീപേട്ടൻ കേൾക്കണ്ട. ടിറ്റോ ഫിലിപ്പ്, ഒരു ഹായ് തരാം. ഹായ് ടിറ്റോ. ആതിര അബീഷ്, ചെറായി ബീച്ചിൽ വന്നിട്ടുണ്ടോ? ചെറായി ബീച്ചിലൊക്കെ ഷൂട്ടിങ്ങിനായിട്ട് വന്നിട്ടുണ്ടോ തോന്നി. യെസ്. ടിറ്റോ ഫിലിപ്പെ, ഒരു ഹായ് തരാമോ, ഹായ് തരാമെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട്. ടിറ്റോ ഫിലിപ്പിന് ഒരു ഹായ്. ഓക്കെ. സിന്ധു മനു, ഹായ് ചേട്ടാ. ഹായ് സിന്ധു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ടിറ്റോ ഫിലിപ്പ് വീണ്ടും വീണ്ടും ഹായ് തരാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി ഓർ മോഹൻലാലാണോ ഫേവറേറ്റ് എന്ന് ചോദിക്കുന്നു. രണ്ട് പേരും നമ്മുടെ ഇടത് കണ്ണാണോ വലത് കണ്ണാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്നത് പോലെയാണ്. രണ്ടുപേരും അതുല്യ നടന്മാരും അത്യുഗ്രൻ മനുഷ്യന്മാരുമാണ്. രണ്ടുപേരുടെത്തും രണ്ടുപേരുടെ കൂടെയും സ്ക്രീൻ സ്പേസും അത്യാവശ്യം അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അവസരവും ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. രണ്ടുപേരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. രണ്ടുപേരും നമ്മുടെ വല്യേട്ടന്മാരാണ്. ഇറ്റ്സ് ഗ്രേറ്റ് ടു വർക്ക് വിത്ത് എന്താ പറയുക, സച്ച് എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ലൈക്ക് ദം. മേഘന മൽഹാർ, വെരി നൈസ് ആക്ടിങ്, താങ്ക് യു. എന്നാൽ ശരി സാർ, എന്നും നല്ലത് മാത്രം സംഭവിക്കട്ടെ, ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് വിനേഷ് കൊട്ടക്കാട് പറഞ്ഞിരിക്കുന്നു. താങ്ക് യു. മൗനരാഗം സീരിയലിലെ പോലെ അല്ലല്ലേ റിയൽ ലൈഫിൽ, പാവമാണെന്ന് തോന്നുന്നല്ലോ. പാവമാണ്, ഭയങ്കരമാവേണ്ട സ്ഥലത്ത് ഭയങ്കരമാവും. ജോമിൻ ജോസ്, ഹായ്. ബിനിയൽ ദോസ്, ഹായ്. നിത്യാനിൽ, ഹായ്. അഖിൽ മാരൂർ, എല്ലാവർക്കും നമസ്കാരം. രാജേഷ് മോഹൻ, ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു രാജേഷ്. നിങ്ങളുടെയൊക്കെ ഇഷ്ടം കൊണ്ടാണ് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ജീവിക്കാൻ പോലും പറ്റില്ല. ചേട്ടൻ്റെ പേരിൻ്റെ രഹസ്യം പറയാം, വ്യത്യസ്തമായ പേരാണ്. അതെൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കണം. ബാലാജി, തിരുപ്പതി ബാലാജി എന്നുള്ള ഇതിലായിരിക്കും ബാലാജി എന്നുള്ള പേര് വന്നത്. ബാലാജി ശർമ്മ, അച്ഛൻ്റെ പേര് ഹരിഹര ശർമ്മ എന്നാണ്, അങ്ങനെയാണ് ബാലാജി ശർമ്മ എന്നുള്ള ഇത് വന്നിരിക്കുന്നത്. നിസാം ഹുസൈൻ പറയുന്നു, അഭിനന്ദനങ്ങൾ ചേട്ടായി, അഭിനയത്തിൽ ചൂടാണെങ്കിൽ ഇപ്പോൾ ചേട്ടൻ പാവമാണ്. ഞാൻ എപ്പോഴും പാവമാണ്. ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കുക, സന്തോഷം വന്നാൽ സന്തോഷം പ്രകടിപ്പിക്കുക. എല്ലാവരുമായിട്ടും ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറുക. ലൈഫ് ഈസ് ടു ഷോർട്ട്, അത്രേ ഉള്ളൂ. ലൈഫ് വളരെ ചെറുതാണ്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു 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 കണ്ടീഷൻസും നമുക്ക് പറയാൻ പറ്റില്ല. ആർക്കോ കുവൈറ്റിലുള്ള ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ഹായ്. ബിനായ വിനോസ്, ഹായ്. ചിറ്റോ
അർജുന അർജുന എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേഷ് മോഹൻ എന്നെ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു രാജേഷ്. വീണ രതീഷ് സുഖമാണ്. ആ അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയണ ഈ ഒരു അവസരത്തിലും നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ മുമ്പിൽ എത്താൻ കഴിഞ്ഞ് നിങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റുന്നു എന്ന് തന്നെ വളരെ സന്തോഷമാണ്. എന്തായാലും ഈ മഹാമാരി വളരെ ഡേഞ്ചറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ അധികമൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിന് ഉടനെ തന്നെ ഒരു വാക്സിൻ കണ്ടുപിടിച്ച് നമ്മളെല്ലാം ഇതിൽ നിന്നും കരകയറുമെന്നുള്ള വിശ്വാസത്തിൻ്റെ നിശ്വാസത്തിലാണ് ഞാൻ. ശരത് സർ ഞാൻ ചോദിക്കുന്നു, നെടുമുടി ഓർ ജഗതി? എന്താ പറയുക അതിന് ഉത്തരം? നെടുമുടി വേണു ഓർ ജഗതി? വേണുചേട്ടനുമായിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാനുള്ള പിന്നെ അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേണുചേട്ടൻ്റെ സ്നേഹ സാന്ത്വനം അനുഭവിക്കാനുള്ള, വാത്സല്യം അനുഭവിക്കാനുള്ള ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വിളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വേണുചേട്ടൻ. വേണുചേട്ടൻ്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്കൂൾ, സ്കൂൾ എന്നല്ല യൂണിവേഴ്സിറ്റി എന്ന് പറയാം. അമ്പിളിച്ചേട്ടനെ കുറിച്ച് പറയേണ്ട, അമ്പിളിച്ചേട്ടനുമായിട്ട് എനിക്ക് ഒന്ന് രണ്ട് സിനിമകൾ, വളരെ ചെറിയ സിനിമകളിൽ മാത്രമേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളൊക്കെ സിനിമകളിൽ തിരക്കായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ഒരു രോഗം വരികയും ഒക്കെ ഉണ്ടായി. രണ്ടുപേരും രണ്ട് എന്താ പറയണേ രണ്ട് രീതിയിൽ അവരുടേതായ ടാലൻസ് പ്രകടിപ്പിക്കുന്ന ജീനിയസസ് ആണ്. നന്ദിനി നായർ, ഞങ്ങൾ ഒരിക്കൽ ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. താങ്ക് യു നന്ദിനി നായർ, താങ്ക്സ് അലോട്ട്. നിസാം മച്ചാനെ പൊളി, ഓക്കെ മച്ചാനെ. അൻസില ഫസൽ, ഹായ്. ടിറ്റോ ഫിലിപ്പ്, സുഖമാണോ? സുഖമാണ്. അമീദ് മോൻ, മലപ്പുറത്തിന് വേണ്ടി ഒരു ഹായ്. ഹായ് മലപ്പുറം. മലപ്പുറത്ത് നിന്ന് എന്താ പറയണേ എല്ലാവരും ബി സേഫ്, സ്റ്റേ സേഫ്, നമുക്ക് അതിജീവിക്കണം. സർ കൊട്ടാരക്കര വന്നിട്ടുണ്ട്. പിന്നെ കൊട്ടാരക്കര ഇഷ്ടം പോലെ പ്രാവശ്യം വന്നിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഗണപതി അമ്പലം തൊഴുതിട്ടുണ്ട്, അവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അൽ ജാഫർ, ഹായ് ചേട്ടാ, ഹായ് നമസ്കാരം. ജിനു വർഗീസ്, സുഖമാണ്, സുഖമാണ്. കുവൈറ്റിലുള്ള എൻ്റെ മോൻ വിഷ്ണുവിനും ഫ്രണ്ട്സിനും ഒരു ഹായ് പറയാമോ? ഹായ് കുവൈറ്റിലുള്ള എല്ലാവർക്കും, വിഷ്ണുവിനും വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സിനും നമസ്കാരം. സ്വപ്ന ബിജു, കുഴപ്പമൊന്നുമില്ല. ഇവിടെ സ്വപ്ന ചോദിച്ചിരിക്കുന്നു കുഴപ്പം വല്ലതും ഉണ്ടോന്ന്. കുഴപ്പമൊന്നുമില്ല. ടോട്ടൽ എത്ര ഫിലിം ആക്ട് ചെയ്തു? എനിക്ക് തോന്നുന്നു ഒരു നൂറ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു 10-90 ഫിലിംസ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പോഴുള്ള ഒക്കെ പോയി. ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ വീട്ടിലാണ്. ദീപു, ഹായ്. നമ്മുടെ തൃശ്ശൂർ. ഹലോ നമസ്കാരം. യേശുദാസ് മേഴുവേലി, യേശുദാസ് എന്നുള്ള മനോഹരമായ പേരിൻ്റെ ഉടമ. അസ്കു അസ്കർ, സാർ മുത്താണ്. ഏ അസ്കു, നീ മുത്താണ്ടാ മോനെ. മുനീർ മൂടിൽ മൂടോളി, ഞാൻ മുനീർ മൂടോളി ചോദിക്കുന്നു വീട്. ഞാനിപ്പോൾ വീട്ടിലാണ് ചേട്ടാ. ഞാൻ രാജേഷ് കുമളി, ഇടുക്കിയിൽ വന്നിട്ടുണ്ട്. ഇടുക്കിയിൽ വന്നിട്ടുണ്ട്, ഷൂട്ടിങ്ങിൻ്റെ ആവശ്യമായിട്ട് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. എബി എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്തത് ഇടുക്കിയിലാണ്. ഐ ആം ഫ്രം സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി, പേര് വായിക്കാൻ പറ്റില്ല. എനിക്ക് സാറിൻ്റെ അഭിനയം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജയ് ഇഷ്ടമാണോ? വിജയ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പാല അറിയാമോ സാർ? പാലയെ അറിയാം, നന്നായിട്ട് അറിയാം. പാലയിലൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ചുവട്ടി നൗഷാദ്, ആക്ടിങ് സൂപ്പറാണ് പുള്ളി, താങ്ക് യു. സുരേന്ദ്രൻ ഹായ്. അരുൺ പുതുമ, ഹായ്. ചേട്ടൻ വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖമാണോ? പട്ടാമ്പി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പട്ടാമ്പിയും വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ദൈവം അനുഗ്രഹിച്ച് കേരളത്തിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ പല സ്ഥലങ്ങളും പോയിട്ടുണ്ട്. വിജേഷ് കുടുവായൂർ, പാലക്കാട്. ചേട്ടൻ പൊളിക്കു, കട്ട സപ്പോർട്ട് ഇൻ ദുബായ്. തീർച്ചയായിട്ടും താങ്ക് യു, താങ്ക്സ് അലോട്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും സമയം കണ്ടെത്തുമ്പോൾ എൻ്റെ പുതിയ സിനിമയിൽ ഒരു പോലീസ് റോളുണ്ട്, എങ്ങനെ കണക്ട് ചെയ്യണം? സിമോ ജോവിയൽ ബാലാജി ശർമ്മ എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ട് ഇൻബോക്സിൽ എനിക്കൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഓക്കെ. മുനീർ മൂടോളി, ന്യൂ മൂവി ഞാൻ പറഞ്ഞില്ല, വണ്ണം എന്നുള്ള സിനിമയായിരുന്നു റിലീസ് ചെയ്യാനുണ്ടായിരുന്നത്. ബേസിൽ ഇപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടോ? സോങ് ഓർ മിമിക്രിയാ ഞാൻ പാടണമെന്നാണോ? അടിപൊളി. ടിറ്റോ ഫിലിപ്പ്, ഫേവറേറ്റ് ആക്ടർ ആരാ? എല്ലാവരും ഫേവറേറ്റ്സാണ് ചേട്ടാ. യു ആർ എൻ എക്സലൻറ്റ് ആർട്ടിസ്റ്റ്, വി ലൈക്ക് യു സോ മച്ച്. സീനു, താങ്ക് യു. മോനു ഹരി, ഹായ്. പ്രേമാനന്ദ്, സുഖം. വളാഞ്ചേരിക്ക് വേണ്ടി ഒരു ഹായ് പറയാവോ? വളാഞ്ചേരിക്ക് വേണ്ടിയിട്ടൊരു ഹായ്. തൊണ്ടയിലെ വെള്ളം കെട്ടി കേട്ടോ ഒരുപാട്. ഞാനിങ്ങനെ കണ്ടിന്യൂസ് കടക്കടക്കടക്കടാന്ന് സംസാരിക്കുന്നുണ്ടാണ് എൻ്റെ. ചേട്ടൻ്റെ സീരിയലെല്ലാം ഞാൻ കാണാറുണ്ട്, താങ്ക് യു. മെൻസ് സ്റ്റൈൽ അരയലക്ക്, ഹായ്. സിമോ, ചേട്ടൻ്റെ വലിയ ഫാനാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയോട്, സ്വപ്നയുടെ അമ്മയോട് എൻ്റെ നമസ്കാരം. ബ്രെയിനി, ഓൾ ദി ബെസ്റ്റ്. പൊളിക്കും. ശോഭ മോഹൻ, ഹായ്. സുഖമാണ് സാർ, സുഖമാണ്. ഷംന, വിജയകുമാർ എല്ലാവരും ഹായ് വിട്ടിട്ട് പറഞ്ഞില്ല. പറയും ഉലകം ചുറ്റിയ ആളാണല്ലേ. ഉലകമൊന്നും അധികം ചുറ്റിയിട്ടില്ല. ഞാനൊരു യൂറോപ്പ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ കൊറോണ എന്ന വില്ലം വന്നത്. ഒരു ഫാമിലിയായിട്ടൊരു യൂറോപ്പ് ട്രിപ്പ് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ എല്ലാം റെഡിയായി വന്നതാണ്. ഇനിയിപ്പോൾ എന്ന് യൂറോപ്പ് എന്നാണെന്ന് എനിക്കൊരു പിടുത്തമില്ല.
കളി സിനിമയിൽ നിങ്ങൾ കിളിവായിരുന്നു, കണ്ടായിരുന്നോ കളി? കണ്ടല്ലേ കളിയിൽ നല്ലൊരു, എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് കൂടെ തന്നെയാണ് ഈ കളി എന്നുള്ള സിനിമ സംപ്രേഷണം ചെയ്തത്. നല്ലൊരു നജീം കോയ ഉഗ്രൻ ഡയറക്ടറാണ്, നല്ല ഫിലിമായിരുന്നു, നല്ലൊരു എൻ്റർടൈനിങ് ഫിലിമായിരുന്നു. ജോജു ഒക്കെ തകർത്ത് അഭിനയിച്ചൊരു സിനിമയാണ് അത്. ദൈവം അനുഗ്രഹിച്ച് നല്ല നന്നായിട്ട് ഓടി. മൗനരാഗം ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? നടക്കുന്ന എവിടെ മൗനരാഗം ഷൂട്ടിംഗ് നടക്കുന്നത്? ട്രിവാൻഡ്രത്ത് വവ്വാമൂല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വവ്വാമൂല. അത് വെള്ളയാണി കായലിൻ്റെ അടുത്ത്. നമ്മുടെ ആ വീടൊക്കെ ഷൂട്ട് ചെയ്യുന്ന അതിഗംഭീര സ്ഥലമാണ്. ഞാൻ എൻ്റെ പേജിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്തിരുന്നുണ്ട് കേട്ടോ, ആ വീട്ടിലെ പല രംഗങ്ങളും ഒക്കെ ഭയങ്കര രസമാണ്. അത് നിങ്ങളൊന്ന് കാണണം, നല്ല ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണ്. നല്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ അടിപൊളിയാണ്. അതായത് വീടിനോട് ചേർന്നതിൻ്റെ ഒരു കായൽ എന്നൊക്കെ പറയുമ്പോൾ എന്ത് രസമെന്നറിയാം. അമൃത സർ ആക്ടിങ് സൂപ്പറാണ്. വടകരയ്ക്ക് വേണ്ടി ഒരു ഹായ് സീനുപരി. ആക്ച്വലി മൗനരാഗം കാണുമ്പോൾ വലിയ ദേഷ്യം തോന്നാറുണ്ട് കേട്ടോ. ദേഷ്യം തോന്നണം, കഥാപാത്രം അങ്ങനെയാണല്ലോ. കഥാപാത്രത്തിന് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം വന്ന് കഥാപാത്രത്തിന് അയ്യോ അയാൾ പാവം എന്ന് തോന്നാൻ പാടില്ല. അയാളൊരു ഒരു ഒരു റഫ് ഗൈയാണ്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലെത്തിക്കണം. അപ്പോൾ അങ്ങനെ അഭിനയിച്ച് പറ്റൂ. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. താങ്ക് യു ജോബിൻ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലുള്ള എല്ലാവരും തന്നെ ഇഷ്ടം പറഞ്ഞേക്കു. ചേട്ടന് കോമഡി ക്യാരക്ടർ പൊളിക്കും, നോക്കുന്നുണ്ടോ ഏതെങ്കിലും? ഞാൻ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ കോമഡി ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗ്രേറ്റ് ഫാദർ, പിന്നെ ഹോംലി മിൽസ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്തൊരു സ്ത്രൈണതയുള്ളൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് ഹ്യൂമർ നേച്ചറുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. സവിത ജ്യോതിഷ് ചേട്ടൻ്റെ സീരിയൽ സിനിമയെല്ലാം സൂപ്പറാണ്. താങ്ക് യു. സോറി, ഞാനിപ്പോൾ മസ്കറ്റിൽ എല്ലാവർക്കും ചേട്ടനെ വലിയ ഇഷ്ടമാണ്. താങ്ക് യു. മസ്കറ്റിൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നു സന്ദ്ര സേന. സർ നെയ്ത നെദേ, ഫാമിലി സുഖമാണ്, സുഖമാണ്. മൗനരാഗത്തിൽ ആ പാവത്തിനൊന്ന് സ്നേഹിച്ചൂടെ സ്വപ്ന ബിജു. സ്നേഹിക്കാം, സ്നേഹിക്കേണ്ട സമയം വരുമ്പോൾ സ്നേഹിക്കാം. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. ന്യൂ ഫിലിം വണ്ണം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമാണ് ന്യൂ. രാജേഷ് മോഹൻ മുത്താണ് ഇടുക്കിക്കാരൻ. ഫാമിലിയൊക്കെ സുഖമാണ്, സുഖമാണ്. വളരെ നല്ല ആക്ടറാണ്. ലവ് യു ജയശ്രീറാം. താങ്ക് യു ജയശ്രീ. പ്രവീൺ പ്രകാശ്, ന്യൂ ഫിലിം വണ്ണ്, ജാലിയൻ വാല ബാഗ്, അങ്ങനെ കുറേ സിനിമകളാണ്. ഖൽബാണ് ഫാത്തിമ എന്ന ആൽബത്തിൽ അഭിനയിച്ചതിനെ കുറിച്ച് ചില വാക്കുകൾ പറയാമോ? എൻ്റെ സഹോദര, അത് ഖൽബാണ് ഫാത്തിമ എന്നുള്ള സിനിമ ആൽബത്തിൽ ഞാനല്ല അഭിനയിച്ചിട്ടുള്ളത്, അത് വേറൊരു നടനാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ബാലാജിട്ടൻ, ഓൾ ദി വെരി ബെസ്റ്റ്. വേറെ ആർക്കും കൊടുക്കണ്ട, എനിക്ക് മാത്രം ഒരു ഹായ്. ഹായ്, നമസ്കാരം ചേട്ടനെ. കോമഡി ഫിലിംസ് വളരെ ഇഷ്ടമാണ്. താങ്ക് യു സബിത. ഹെലൻ റോസ്, പാവം കുട്ടി, എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്ന? കുട്ടിയോട് ചോദിക്കാം കേട്ടോ, എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? പ്രകാശിനോട് പോയി ചോദിച്ചു നോക്ക്. പ്രകാശൻ, ഇത് ബാലാജിയാണ്. മൾട്ടിപ്പിൾ ഡിസോർഡർ. വിൻസ്റ്റൻ, വീട് എവിടെയാണ് ചേട്ടാ? വീട് ട്രിവാൻഡ്രത്താണ്. സൈനബ ഹക്കി, മൗനരാഗം കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇതിപ്പം നമ്മൾ ഒരുപാട് സിനിമകളിലും സീരിയലിലൊക്കെ അഭിനയിച്ച് മുഖപരിചയമുള്ളത് കൊണ്ട് ആൾക്കാർക്കൊക്കെ അഭിനയമാണെന്ന് അറിയാമെങ്കിലും, ഒരു ദിവസം ഒരു പെട്രോൾ പമ്പിൽ പോയപ്പോൾ കുറേ പെണ്ണുങ്ങൾ വളഞ്ഞ് ചുറ്റും വളഞ്ഞ് നിന്നിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. എനിക്ക് അന്ന് ഭയങ്കര വിഷമം തോന്നി. പറഞ്ഞു, സാറേ, സാറിൻ്റെ അടുത്ത് ഭയങ്കര ആരാധനയായിരുന്നു, നമുക്ക് സ്നേഹവും ഇഷ്ടമായിരുന്നു, ഇപ്പം മൗനരാഗത്തിൽ ആ കഥാപാത്രത്തിന് ശേഷം വെറുപ്പ് തോന്നുന്നു സാറേ എന്ന് പറഞ്ഞു. അതെനിക്ക് ഒരു അംഗീകാരമായിട്ടും തോന്നി, എന്നാലും എനിക്കൊരു മനസ്സിനൊരു ചെറിയ വിഷമം ഉണ്ടാക്കി. രണ്ടും അങ്ങനെയാണ്, സീരിയലിൻ്റെ ഒരു റീച്ച് അങ്ങനെയാണല്ലോ. ബാബു കളങ്ങാട്, താങ്കളുടെ സൗണ്ട് കിടുവാണ്. അമ്പിളി ദേവിയും താങ്കളുള്ളൊരു സീരിയൽ ദൂരദർശനം കാണിച്ചിരുന്നല്ലോ, എന്താണത്? അതിൻ്റെ പേരാണ് അലകൾ. അലകൾ എന്നാണ് ആ സീരിയലിൻ്റെ പേര്. അവൻ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, എനിക്കൊരു ബ്രേക്ക് തന്ന ഒരു കഥാപാത്രമാണ്. ശ്രീവത്സൻ എന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീവത്സൻ സാറാണ് അത് ഡയറക്റ്റ് ചെയ്തത്, എഴുതി ഡയറക്റ്റ് ചെയ്തത്. ദൂരദർശനിലായിരുന്നു, അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിനുശേഷം ദൈവം അനുഗ്രഹിച്ച് കുറേ സീരിയൽ ചെയ്തു. പിന്നെ സിനിമയിൽ നമുക്ക് വഴിത്തിരിവുണ്ടാക്കുന്ന ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒഴിമുറി എന്ന സിനിമയാണ്. ഒഴിമുറി എന്ന് പറയുന്ന മധുബാലേട്ടൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ മധുബാലേട്ടനാണ് എനിക്ക് സിനിമയിലൊരു ബ്രേക്ക് തരുന്നത്. ഒഴിമുറി കാണാത്തവരൊക്കെ വരുന്ന ഒഴിമുറി ഒന്ന് കാണണം കേട്ടോ. ഒഴിമുറി എന്നുള്ള സിനിമയ്ക്ക് ശേഷമാണ് ഒരുപാട് സിനിമകളിൽ ദൈവം അനുഗ്രഹിച്ച് അഭിനയിക്കാൻ പറ്റി. ദൃശ്യം, അമർ അക്ബർ ആൻ്റണി, മൊയ്തീൻ, ഒപ്പം തുടങ്ങിയ ഒരുപാട് സിനിമ, ഗ്രേറ്റ് ഫാദർ തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ, അതായത് ഒരുപാട് കളക്ട് ചെയ്തിട്ടുള്ള സിനിമകൾ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള അതിനുശേഷം ഇപ്പോൾ നിങ്ങളുമായിട്ടൊക്കെ മൗനരാഗം എന്നുള്ള ഈ സീരിയൽ പ്രകാശനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്വപ്ന ബിജു ചേട്ടനെ ഒന്ന് കാണണമെന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക്. തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്ത് എപ്പോഴെങ്കിലും ഷൂട്ടിംഗ് നടക്കുമ്പോൾ അമ്മയും വിളിച്ചുകൊണ്ട് വരൂ, തീർച്ചയായിട്ടും കാണാം കേട്ടോ. അജിത് കുമാർ, തൊട്ടുപുറം. ഇപ്പോൾ എവിടാ? ഇപ്പോൾ എവിടാണ്? വീട്ടിലാണ്. ദേവതം പുറത്തട്ട്. അഭിജിത്ത് നമസ്കാരം. പോലീസ് വേഷം അടിപൊളിയാണെന്ന് ഗിബ്സൺ റൊസാരിയോ, എന്തൊരു പേരടാ. എൻ്റെ അപ്പോ ഫണ്ണി ഫിന്നി കെ മാത്യു, അയച്ചേട്ട, അയച്ചേട്ട സുഖാണോ? ശില്പ സുമേഷ്, അഞ്ജുന അബീൻ,
അലകൾ ഞാൻ കണ്ടിട്ടുണ്ട്, സൂപ്പറായിരുന്നു. അതെ, അലകൾ നല്ല സീലാണ്. അങ്ങനെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഇപ്പോഴും ആൾക്കാർ ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. എൻ്റെ ഒരു വലിയൊരു നിമിത്തം എന്ന് അറിയോ, ഞാൻ എനിക്ക് സീരിയലിനകത്ത് ഒരു ബ്രേക്ക് കിട്ടിയൊരു കഥാപാത്രം അലകളാണ്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മുരുകൻ എന്നാണ്. സിനിമയ്ക്കകത്ത് എനിക്കൊരു സിനിമയിലെ എന്താ പറയുക, വാതിലുകൾ തുറന്നു തന്നൊരു സിനിമയാണ് ഒഴിമുറി എന്ന് പറഞ്ഞ സിനിമ. ഒഴിമുറിയിലെ കഥാപാത്രത്തിൻ്റെ പേര് മുരുകൻ നായർ. എന്തൊരു കോയിൻസിഡൻസ് അല്ലേ. നിസാം ഗുഡ് ആക്ടർ, താങ്ക് യു. സുനിത ജോഷി, ഹായ് ചേട്ടാ. ഡിസ്ന ജോൺ ബ്രിട്ടോ, ഹായ്. അഞ്ജുന അബിൻ, ഹായ്. അങ്ങനെ ആ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മഹാമാരിയൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നേറാം. നല്ലൊരു ജീവിതം നമുക്കുണ്ടാവട്ടെ. എന്തായാലും വീട്ടിലിരിക്കുക, വെളിയിലൊന്നും ഇറങ്ങണ്ട. ഇപ്പോൾ തൽക്കാലം കുറച്ച് ദിവസം കൂടെ ഒന്ന് സേഫായിട്ടിരിക്കുക. അത് കഴിയുമ്പോൾ ഈ ഒരു 2-3 മാസം കൂടെ സഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സിന്ധു മനു, ഒഴിമുറി സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക് യു സിന്ധു, താങ്ക്സ് ലോട്ട്. അസ്കു അസ്കർ, മലപ്പുറം അത്ര കാര്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ അസ്കു അസ്കർ. ദൃശ്യം ഫിലിം കണ്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു. ആഹാ, ദൃശ്യത്തിനകത്ത് എന്താണ് ആ പാവപ്പെട്ട ആൾ? അയാൾ ഒരു ബിരിയാണിക്കട ഓണറല്ലേ, അയാളുടെ ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ. ട്രിവാൻഡ്രം വന്നാൽ കാണാൻ പറ്റുമോ? പ്രവീൺ പ്രകാശ്, പിന്നെന്താ ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് വന്നാൽ കാണാം. ശിലാകുമാരി ഗോപകുമാർ ഓർക്കുന്നു, ഹായ് ചേട്ടാ. നിങ്ങൾ വേറെ ലെവലാണ് ബ്രോ, പൊളിക്കു. താങ്ക് യു എൽജോ പറന്താനം. എല്ലാവർക്കും മലയാളത്തിൽ സിനിമ സൂപ്പർ ഹിറ്റ് ആകണേൽ ഇങ്ങേരെ വെച്ചാൽ മതി. എന്നെ കുറിച്ച് പറഞ്ഞാണോ? മിറാഷ് ഖാൻ, താങ്ക് യു. അങ്ങനെ ഒരു ചൊല്ലുണ്ടായിരുന്നു ഇടയ്ക്ക് 50 കോടിയിൽ പരം കളക്ട് ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഒരു ഭാഗമാക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ഭാഗ്യമാണ്, അവരുടെ ഭാഗ്യമല്ല. രാഹുൽ രാജു പ്രകാശം തീർക്കുന്നുണ്ട്, താങ്ക് യു. അലകൾ എൻ്റെ അമ്മയ്ക്ക് ചേട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. താങ്ക് യു, താങ്ക് യു സ്വപ്ന ബിജു. അഞ്ജുന ആൽബിൻ, ബെൻസു സാമിൽ, ബി മീറ്റ് അറ്റ് കോമഡി സ്റ്റാർ സ്റ്റുഡിയോ പുളിയോ റെക്കോണം 2 ഇയർ ബാക്ക് വിത്ത് സാജൻ. ഓ താങ്ക് യു. വീട്ടിലാണോ ചേട്ടാ? വീട്ടിലാണ്. ട്രിവാൻഡ്രം വന്നാൽ കാണാൻ പറ്റുമോ? ട്രിവാൻഡ്രം വന്നാൽ തീർച്ചയായിട്ടും, സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോ ഡൗട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഒഴിമുറിയിലെ മുരുകൻ നായർ തന്നെയാണ്. അതിനകത്ത് ഒരു 7 സീനിലും 8 ഷെയ്ഡ്സിലും എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. നല്ല കഥാപാത്രമായിരുന്നു. എനിക്ക് എൻ്റെ ദൈവം ഭാഗ്യം കൊണ്ട് എനിക്ക് മധുബാലേട്ടൻ എനിക്കത് തന്നു. അതിനുശേഷം പിന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ചേട്ടാ, സേതുലക്ഷ്മി അമ്മയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഹഗ് കൊടുക്കണേ. തീർച്ചയായിട്ടും കൊടുക്കാം. ഞാൻ സേതുലക്ഷ്മി അമ്മയുമായിട്ട് ഒരു കോഫി വിത്ത് ബാലാജി എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ യൂട്യൂബ് ചാനലായ ബാലാജി ശർമ്മ, ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതിനകത്തുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അതെല്ലാവരും കാണണം കേട്ടോ. കണ്ടിട്ട് അതൊരു ലൈക്കും ഒരു കമൻറ്റും ഒരു സബ്സ്ക്രൈബും ഒരു ഷെയറും ഒക്കെ ചെയ്തിട്ട് എന്നെ വിളിച്ച് പറയണം. എൻ്റെ ബാലാജി ശർമ്മ എന്നുള്ള പേജ് വന്നിട്ട് നിങ്ങൾ അതിൻ്റെ കമൻറ്റ്സ് പറയണം. പിന്നെ 3-4 ഷോർട്ട് ഫിലിമും ഡയറക്റ്റ് ഉണ്ട്, അതും കാണണം, മറക്കരുത്. യു ആർ ആക്ടിങ് വെരി നൈസ്, താങ്ക് യു. മിറാഷ് ഖാൻ, ഞാനാണ് മിറാഷ്. എടാ മിറാഷ്, മിറാഷ് ആണ്. ഓക്കെ, അടിപൊളി. മിറാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ എന്നുള്ള സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. മിറാഷ് ആണ് ഇപ്പോൾ എന്നെ 50 കോടി എന്ന് പറഞ്ഞത്. എൻ്റെ മോനൊരു ചാൻസ് പോയി കേട്ടോ. ദൃശ്യം 2-ൽ ഉണ്ടോ? ദൈവം അനുഗ്രഹിച്ചാൽ ഉണ്ടാവും, എനിക്കൊന്നും ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് വന്ന പോലെ ചെയ്യുന്ന ഒരാളാണ്. സീനു പുരുഷോത്തമൻ, ചേട്ടാ വി ആർ അറ്റ് ചേർത്തല താലൂക്ക്, ലോക്ക്ഡൗൺ സ്റ്റാർട്ടഡ് ഇയർ. അയ്യോ, അവിടെ ലോക്ക്ഡൗൺ സ്റ്റാർട്ടഡ് അല്ലേ. ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിരുന്നു കേട്ടോ. ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ, നാളെ മുതൽ ലോക്ക്ഡൗൺ ആയിട്ടുണ്ട് ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ. അപ്പോൾ എന്തായാലും നാളെ മുതൽ ഷൂട്ട് തുറക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പോവാൻ ശ്രമിക്കാം. നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ മുമ്പിൽ നമ്മൾ എപ്പിസോഡ് മുടങ്ങാതെ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏക വിനോദങ്ങളിൽ ഒന്നാണിത് എന്നെനിക്കറിയാം. ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അവസാനമായി ഇനി എനിക്ക് തോന്നുന്നു ദൃശ്യം 2-ൽ ദൈവം അനുഗ്രഹിച്ചാൽ ഉണ്ടാവും. വിനീത വിജയൻ, നൈസ് ആക്ടിങ് ചേട്ടാ, താങ്ക് യു. മാത്യു കൊച്ചുമോൻ, കെയർഫുൾ ചേട്ടാ, TVM ഇപ്പോൾ കൊറോണ കുറച്ച് കൂടുതലാണ്. അതെ അതെ, TVM ഭയങ്കര കൂടുതലാണ്. ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വേഷം, ഒരുപാട് വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം, ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്ത് വേഷം കിട്ടിയാലും അതിന് നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. നമ്മുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവുക, നമ്മൾ ഇത് ഇയാൾ ചെയ്താലേ നന്നായിരിക്കുള്ളൂ എന്ന് ജനങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. ആ കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് കയറി നമ്മൾ മാക്സിമം നന്നാക്കി ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ വേഷങ്ങളും, ഇപ്പോഴും ഒരുപാട് വേഷങ്ങൾ നമ്മൾ ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മളൊരു ഷെയ്ഡ് ഓഫ് കഥാപാത്രങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാനൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ നന്നായി ചെയ്യണമെന്നുള്ളതാണ് ഉള്ളത്. മാസ്ക് വെക്കാൻ മറന്നുപോയോ? മാസ്ക് വെച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലാവും, അതുകൊണ്ടാണ് മാസ്ക് വെക്കാത്തത്. സ്റ്റേ സേഫ് മിറാഷ്. ഓക്കെ മിറാഷ്, താങ്ക് യു. നമ്മുടെ ഇനി എന്നാടാ ഇനി ഒന്നിച്ച് പടങ്ങളിൽ അല്ലേ, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാം. 1 എന്നാണ് റിലീസ് മിറാഷേ?
എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊന്നും പറയാറായിട്ടില്ല അല്ലേ. ശരത് എസ് കുമാർ നമ്മൾ കണ്ടിട്ടുണ്ട്, പേരറിയാത്തവർ പേര് അങ്ങ് പോയി. പിന്നെ മോനെ ഒരു ചാൻസ് കൊടുക്കുമോ, നല്ല അഭിനയമാണ് എങ്കിൽ കഴിഞ്ഞത് കഴിഞ്ഞു നന്നായി പാടും. ശിലാകുമാരി തീർച്ചയായിട്ടും ഇതിൻ്റെ കൺട്രോളർമാരെ, പ്രൊഡക്ഷൻ കൺട്രോളർമാരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യൂ, തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാവുന്നതാണ്. വൺ സിനിമയുടെ ടി വി ലൊക്കേഷൻ വെച്ച് കണ്ടിട്ടുണ്ട്, കവടിയാർ അതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. ആ ഓക്കെ ഓക്കെ, രാജീവ് സുകുമാരൻ താങ്ക് യു. മിനീഷ് പോലീസ് വേഷം ബാലാജി സാറിന് ചേരും. പോലീസ് വേഷം മാത്രമല്ല മറ്റുള്ള വേഷങ്ങളും ഒക്കെ ചേരുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള വേഷങ്ങൾ കിട്ടട്ടെ, എന്നാലല്ലേ നമുക്ക് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. ഫൗസി സജീർ കൂടാരൻ നല്ലൊരു ആക്ടറാണ്, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അഞ്ജാനു അബിൻ ഹലോ, തിയേറ്റർ തുറക്കണ്ടേ ബ്രോ? അതാണ്, തിയേറ്റർ തുറക്കണമല്ലോ. എന്തായാലും തിയേറ്ററിൽ തന്നെ നമുക്ക് റിലീസ് ചെയ്യണം മിറാഷെ, തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണം. ദൈവം അനുഗ്രഹിച്ച് നന്നായി വരട്ടെ, എല്ലാം പ്രാർത്ഥിക്കാം, അതേ പറയാൻ പറ്റുള്ളൂ. ഫൗസി സജീർ കൂടാൻ സൂപ്പർ ആക്ടിങ് താങ്ക് യു. അർച്ചന അച്ചു, ചേട്ടൻ്റെ വൈഫിനോട് കൊല്ലംകോടാണോ? കൊല്ലംകോടല്ല, ആ ഇവിടെയാണ് കുഴുത്തറ ഇതാണ് പോയി. മൗനരാഗം സൂപ്പർ താങ്ക് യു. ഗായത്രി, ചേട്ടൻ്റെ പോലീസ് സ്റ്റേഷൻ സൂപ്പറാണ്, താങ്ക് യു. വിമൽകുമാർ, പ്രൊഡക്ഷൻ മാനേജർ നമ്പർ? പ്രൊഡക്ഷൻ മാനേജറിൻ്റെ നമ്പർ ഇപ്പോൾ എൻ്റെ കയ്യിലില്ലല്ലോ. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ മാനേജേഴ്സിന്, ഒരുപാട് പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഡയറക്ടറി ഉണ്ട്, ആ ഡയറക്ടറി നോക്കി കഴിഞ്ഞാൽ കിട്ടും. ആ ഡയറക്ടർ നോക്കി അവരെ വിളിക്കുക, അവരൊക്കെയാണ് തീരുമാനിക്കുന്നത് നമ്മൾ നടന്മാരെക്കാളും കൂടുതൽ. ചേട്ടൻ്റെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക്, തീർച്ചയായിട്ടും സ്വപ്ന എപ്പോഴെങ്കിലും കാണുമ്പോൾ നമുക്ക് ഒന്നിച്ച് ഫോട്ടോ എടുക്കാം കേട്ടോ. ഹൈ ഹൗ ആർ യു സേഫ് താങ്ക് യു താര. പ്രവീൺ പ്രകാശ്, ആക്ടർ ദിലീപിൻ്റെ കട്ടു. ടിൻഡോ തോമസ്, മനോജ് ചന്ദ്രൻ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇറ്റ്സ് ടൈം ടു ഗോ നൗ. എൻ്റെ തൊണ്ടയിലെ വെള്ളം കെട്ടി. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട്, നല്ല ദിനങ്ങൾ ഇനിയും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും കൂടിച്ചേരാനും സന്തോഷത്തോടുകൂടി ഇരിക്കാനും ഒക്കെ ഒരു നല്ല ദിനങ്ങൾ വരട്ടെ. ഇതുപോലുള്ള മഹാവ്യാധി മഹാമാരിയൊക്കെ നമ്മളെ ആക്രമിക്കാതെ നമുക്ക് പീസ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ വിട ചൊല്ലാനുള്ള സമയമായി. ചേട്ടാ ഒരു സംശയം, പണ്ട് കായംകുളം കൊച്ചുണ്ണിയിൽ അഭിനയിച്ചിട്ടുണ്ട് നിസാമയെ, കായംകുളം കൊച്ചുണ്ണിയിൽ അഭിനയിച്ചിട്ടുണ്ട് മനോജ് ചന്ദ്രൻ, എല്ലാവർക്കും. അപ്പോൾ വൈശാഖ് യമുന, ചേട്ടാ പൊളിച്ചു, താങ്ക് യു വൈശാഖ്, താങ്ക് യു. സുഖതകുമാരി നമസ്കാരം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ലൈവ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ലൈവ് ചെയ്യുമ്പോൾ ഡള്ളായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിങ്ങൾ. അപ്പോൾ എനർജറ്റിക് ആയിട്ട് കൂടുതൽ നേരം നിൽക്കുമ്പോഴത്തേക്കും തൊണ്ടയിലെ വെള്ളം പറ്റും. അപ്പോൾ ഒരു എല്ലാവരുമായിട്ടും എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മാക്സിമം കമൻസ് വായിച്ചിട്ട് നിങ്ങൾ മറുപടി പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ എൻ്റെ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് മൗനരാഗമാണ്. മൗനരാഗത്തിലെ പ്രകാശൻ്റെ അഭിനയം, പ്രകാശനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് നിങ്ങളുടെ കമൻസ് പറയുക, എന്ത് സജഷൻസ് വേണമെങ്കിലും പറയുക. പിന്നെ സീരിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു കഥാഗതിയിൽ ഇങ്ങനെ മന്ദം മന്ദം മന്ദമാരുതിനെ പോലെ പോവും, കുറേ ട്വിസ്റ്റും ടേൺസും ഡ്രാമയൊക്കെ ഉണ്ടാവും. അതങ്ങനെയാണ് സീരിയലിൻ്റെ പാറ്റേൺ, അതാണ്. അപ്പോൾ അതിനകത്ത് കുറേ ഓവർ ഡൂ പോലുള്ള കാര്യങ്ങൾ, ഈ കഥാപാത്രത്തിന് ചിലപ്പം ഒട്ടും സ്വാഭാവികമല്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്ന കഥാപാത്രങ്ങളായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 എന്താ പറയുക, ഒരു അസ്വാഭാവികമായ നേച്ചറുള്ള ഒരാളാണ് ഈ പ്രകാശൻ എന്ന് പറയുന്നത്. മനോജ് ചന്ദ്രൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അയച്ചു തരട്ടെ? തീർച്ചയായിട്ടും അയച്ചു തരൂ മനോജ് ചന്ദ്രൻ. അങ്ങനെ ഈ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെട്ട, ഈ കഥാപാത്രത്തിൻ്റെ അഭിനയം, കഥാപാത്രത്തിന് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടുള്ളൂ, കാരണം ഇയാൾ നല്ലവനായി മാറുമ്പോൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ പേജുണ്ട്, നമ്മുടെ എൻ്റെ സ്വന്തം പേജുണ്ട്, ബാലാജി ശർമ്മ എന്ന പേജിലൊക്കെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൊണ്ടിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ്സ് അതൊക്കെ നമ്മൾ വരുത്താം. സൂപ്പർ അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ട് ലീന, താങ്ക് യു, താങ്ക്സ് എ ലോട്ട് എല്ലാവർക്കും. അപ്പം നമസ്കാരം. അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസും കുറേ കണ്ടൻസും ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യണം. ബാലാജി ശർമ്മ എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ കണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം. ചേട്ടാ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ്, ലോട്ട്സ് ഓഫ് ലവ് ടു യു ആൻഡ് യു ഫാമിലി, താങ്ക്സ് എ ലോട്ട്, താങ്ക് യു. സൂപ്പർ അഭിനയമാണ് താങ്കളുടെ എന്ന് ഷിഹാബ് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു ഷിഹാബ്. റിൻഷിൽ, ഹലോ ചേട്ടാ, ഹോപ്പ് യു ഫൈൻ, താങ്ക് യു. സജീവ് ഗോപാലമേനോൻ, സുഖമാണ്, എല്ലാവർക്കും സുഖമാണ്. ഫൗസി, സൂപ്പർ അഭിനയം, താങ്ക് യു. എല്ലാവരുടെയും സൂപ്പർ അഭിനയം എന്ന കമൻസ് കേട്ടിട്ട് മനസ്സിന് സന്തോഷമുണ്ട്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അതുപോലെ തന്നെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കും. ഇനിയും നല്ല നല്ല പ്രോജക്റ്റുകൾ എനിക്ക് കിട്ടണമെന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെയും മനസ്സന്തോഷത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം.
നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളതിനെ അതിജീവിക്കണം. ദസ്ന ജോൺ ബ്രിട്ടോ, സ്റ്റേ സേഫ്, താങ്ക് യു. അഞ്ജനു അബിൻ, ഗുഡ് നൈറ്റ്. താങ്ക് യു. മനോജ് ചന്ദ്രൻ, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ജയശ്രീ കെ, ജയശ്രീ, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, സന്തോഷമായിട്ടിരിക്കുക. മനസ്സിൽ സന്തോഷത്തോടിരുന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കാനും വലിയ വലിയ കാര്യങ്ങളിൽ ദുഃഖിക്കാതിരിക്കാനും പഠിക്കുക. ഇതെല്ലാം നമ്മൾ അതിജീവിക്കും. താങ്ക്സ് അലോട്ട്, താങ്ക്സ് അലോട്ട് ഫോർ ബീങ് വിത്ത് മീ. എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സീരിയലും സിനിമകളും ഒക്കെ കാണുക, അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ആ യൂട്യൂബ് ചാനലിലും ഒന്ന് വിസിറ്റ് ചെയ്യുക. ബാലാജി ശർമ്മ എന്നുള്ള മൗനരാഗം സീരിയൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പറയുക. ഇനി ഒരുപാട് കഥയിൽ ഒരുപാട് ട്വിസ്റ്റുകൾ വരാൻ പോവുകയാണ്, ഭയങ്കര ഡ്രാമയൊക്കെ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഡോണ്ട് മിസ് വാച്ചിങ് മൗനരാഗം. കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്നോട് പറയുക. ഓക്കെ, താങ്ക്സ്. എൻ്റെ അഭിനയം നല്ലതാണെന്നും എന്നോട് ഇത്രയും നേരം സംസാരിച്ച എല്ലാവർക്കും നന്ദി. നമസ്കാരം. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ലവ് യു ആൾ.